Assalamu alaikum wa rahmatullahi wa barakatuh. Hadith class annuti onna. An Shu'aib bin Abi Sa'id radiyallahu anhu. Shu'aib bin Abi Sa'id radiyallahu anhu il nini vedanam. Anna rajulan qala. Nikshayam aral. Habibu sallallahu alayhi wa sallam tangrood chodichu. Ya Rasulallah. Allahu inna rasule. Kaifa li an a'ilama kaifa ana. ഞാൻ എങ്ങനെയുണ്ട് എന്നറിയാൻ എന്താണ് മാർഗം? ഞാൻ എങ്ങനെയുണ്ട്, ഞാൻ ഏതൊരവസ്ഥയിലാണ്, നല്ല അവസ്ഥയിലാണോ മോശമായൊരവസ്ഥയിലാണോ ഞാനുള്ളത് എന്ന് തിരിച്ചറിയാൻ എന്ത് മാർഗമാണുള്ളത്? ഖാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്ത, നിന്നെ നീ കണ്ടാൽ, കുല്ലമാ ത്വലബത്ത ശൈഅ മിൻ അംരിൽ ആഖിറ, ആഖിറത്തിൻ്റെ എന്തെങ്കിലും കാര്യം നീ അന്വേഷിക്കുമ്പോഴൊക്കെ, ബബുത്തഗൈതഹു, അതിനു വേണ്ടി നീ പ്രയത്നിക്കുമ്പോൾ, ആഖിറത്തിൻ്റെ കാര്യം, ആത്മീയമായ ഉഹ്റവിയായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നീ പ്രയത്നിക്കുമ്പോൾ, യുസ്സിറലക്ക, അത് നിനക്ക് വളരെ എളുപ്പമായിട്ട് നീ നിന്നെ കണ്ടാൽ, അത് ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്, അതിന് വളരെ ആവേശമുണ്ട്, ആ രൂപത്തിലാണ് നിന്നെ കാണുന്നത്. വൈദ അറത്ത ഷൈഅ മിൻ അംരി ദുന്യ, ദുന്യാവിൻ്റെ എന്തെങ്കിലും കാര്യം നീ ഉദ്ദേശിക്കുമ്പോൾ, ഉപത്തകൈത്തഹു, അതിനുവേണ്ടി നീ അധ്വാനിക്കുമ്പോൾ പ്രയത്നിക്കുമ്പോൾ, ഉസ്സിറാലൈക, അതിന് നിനക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ദുന്യാവിൻ്റെ പിറകിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ ആഖിറത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് വലിയ താല്പര്യമാണ്. എന്നാൽ ഫഅലം അന്നക അലാ ഹാലിൻ ഹസന, നീ നല്ലൊരവസ്ഥയിലാണുള്ളതെന്ന് നിനക്ക് തിരിച്ച് മനസ്സിലാക്കാം, നീ നല്ലൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഫൈദാ റഅയ്ത, നിന്നെ നീ കണ്ടാൽ, കുല്ലമാ തലബത്ത ശൈഅ മിൻ അംരിൽ ആഖിറ, ആഖിറത്തിൻ്റെ എന്തെങ്കിലും കാര്യം നീ അന്വേഷിക്കുമ്പോൾ, വബ്തഗൈതഹു, അതിനു വേണ്ടി നീ പ്രയത്നിക്കുമ്പോൾ, ഉസ്സിറ അലൈക, നീ ഒരുപാട് പിറകിലാണ്, അതിന് വലിയ താല്പര്യമല്ല, ആഖിറത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് താല്പര്യം കുറവാണ്. ദിക്കറിൻ്റെ മജ്ലിസ്, സ്വലാത്തിൻ്റെ മജ്ലിസ്, ഇൽമിൻ്റെ മജ്ലിസ്, ഇതൊക്കെ കാണുന്നതിൽ പങ്കെടുക്കാനൊന്നും വലിയ താല്പര്യമല്ല. നിസ്കരിക്കാൻ, സുന്നത്ത് നിസ്കരിക്കാൻ, ദിക്കർ ചൊല്ലാൻ, ഇങ്ങനത്തെ സൽക്കർമ്മങ്ങളോടൊന്നും മനസ്സ് വലിയ താല്പര്യമല്ല. എന്തൊരു കടമ നിർവഹിക്കും പോലെ ഒരു താല്പര്യത്തോടുകൂടെ ഒന്നുമല്ല നീ ചെയ്യുന്നത്. വൈദാ തൊലബത്ത് ശൈഅ മിൻ അംരി ദുന്യ, ദുന്യാവിൻ്റെ കാര്യം എന്തെങ്കിലും നീ അന്വേഷിച്ചാലോ, ഒബത്തഗൈതഹു, അതിനുവേണ്ടി നീ പ്രയത്നിക്കുകയാണെങ്കിൽ, യുസ്സിറലക്ക, അത് വളരെ ആവേശത്തോടെ ചെയ്യും, അത് വളരെ താല്പര്യത്തോടെ, ദുന്യാവിൻ്റെ കാര്യം ചെയ്യാൻ നിനക്ക് വലിയ താല്പര്യമാണ്, എന്നാൽ ആഖിറത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് വളരെ മടിയാണ്, പിറകിലാണ്. എന്നാൽ ഫഅന്ത അലാ ഹാലിൻ ഖബീഹ, നീ വളരെ മോശമായ അവസ്ഥയിലാണുള്ളതെന്ന് നിനക്ക് മനസ്സിലാക്കാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മുടെ അവസ്ഥ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല നല്ല അവസ്ഥയിൽ നമ്മയൊക്കെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.